സിപിഎം പാർട്ടിക്ക് തടിച്ചു കൊഴുക്കാനുള്ള ഇടമാക്കി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ മാറ്റിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി. ബിപിഎൽ രോഗികൾക്കുള്ള സൗജന്യ ചികിത്സ നിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് വികസന സമിതി എന്ന പേരിൽ ഫീസ് ഈടാക്കുന്നതിനെതിരെ കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തര മലബാറിലെ പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് വികസന സമിതിയെ നോക്കുകുത്തിയാക്കി സിപിഎം പാർട്ടിക്ക് തടിച്ചു കൊഴുക്കുവാനുള്ള ഇടത്താവളമാക്കിയെന്നും ബിപിഎൽ കുടുംബങ്ങൾക്കടക്കം സൗജന്യ ചികിത്സ നിഷേധിച്ച് പാവപ്പെട്ട രോഗികളെ ദ്രോഹിക്കുകയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ആരോപിച്ചു. ഇത്തരം ജനവിരുദ്ധ സമീപനത്തിനുള്ള കനത്ത പ്രഹരമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുകയും കക്ഷിരാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായിട്ട് എല്ലാവിധത്തിലുള്ള സഹകരണവും വാഗ്ദത്തവും ഉറപ്പു നൽകുകയും ഈ ആശുപത്രിയെ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സർക്കാർ ആശുപത്രിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയുമുണ്ട് എന്ന് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പാകെ ഉറപ്പു നൽകുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ. നിലവിൽ പാവപ്പെട്ട ബിപിഎൽ രോഗികൾക്കുള്ള സൌജന്യ ചികിത്സ നിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് വികസന സമിതി എന്ന പേരിൽ ഫീസ് ഈടാക്കുന്നതിനെതിരെ കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി കെ സൈനുൽ ആബിദിൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സക്കരിയ, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി തിരുവറ്റൂർ, നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീർ ആലക്കാട്, ഷിഹാബ് ചെറുകുന്നോൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.